നമസ്കാരം. ഇന്ന് ഈ പുസ്തകവും ഈ ചിത്രങ്ങളും എന്ന വിഷയമാണ്. സമൂലമായ മാറ്റങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജഭരണവും ബ്രിട്ടീഷ് ഭരണവും ജനാധിപത്യ ഭരണവും ഒക്കെയായി ഭരണക്രമങ്ങളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവിധ മേഖലകളിലും മാറ്റങ്ങൾ വന്നു ചേരുന്നു. കാളവണ്ടിയും കലപ്പയും തുടങ്ങി താളിയോല വരെ പ്രതാപത്തിൻ്റെ നാളുകളായി ഒരു നാൾ കഴിഞ്ഞിരുന്നു. അവിടെ നിന്നാണ് കടലാസും മഷിയുമൊക്കെ മാറ്റത്തിനായി മാറിക്കൊടുത്തത്. അച്ചടിച്ച പുസ്തകങ്ങൾ സമൂഹത്തിലെ വഴിമാറാത്ത ഏടുകളായി എക്കാലവും നിലനിൽക്കും എന്നും കരുതാൻ വയ്യ. അച്ചു നിരത്തിയുള്ള ശ്രമകരമായ അച്ചടി ഇന്നിപ്പോൾ എളുപ്പമായിരിക്കുകയാണ്. ഒരു കാലത്ത് തങ്ങൾ പറയുന്നതാണ് കഥയെന്നും കവിതയെന്നും വിശകലനങ്ങൾ എന്നും കരുതിയിരുന്നവർ അത്തരം ഉള്ളടക്കങ്ങൾ പുസ്തകങ്ങളുടെ തന്നെ നിലവാരങ്ങളായി കണ്ടെത്തിരുന്നു. ഇന്നിപ്പോൾ പുസ്തക പ്രസിദ്ധീകരണശാലകൾ കരുതുന്ന അല്ലെങ്കിൽ അവർ വിചാരിച്ചിരിക്കുന്ന നിലവാരമില്ലെങ്കിലും പ്രസിദ്ധീകരണം എളുപ്പമായതോടെ പല വിധത്തിലുള്ള ആശയങ്ങൾ കഥയായും കവിതയായും വിശകലനങ്ങളായും വായനക്കാരുടെ മുന്നിലെത്തി. ഏതാണ് ശരിയായ കഥയെന്നും ഏതാണ് ശരിയായ കവിതയെന്നും ഏതാണ് ശരിയായ വിശകലനമെന്നും തീരുമാനിക്കാനുള്ള അവകാശം പ്രസിദ്ധീകരണക്കാരിൽ നിന്നും ഏറെക്കുറെ വായനക്കാരനിലായി. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് തിട്ടപ്പെടുത്തുവാനുള്ള അവസ്ഥയിലുമല്ല ഒരു ശരാശരി വായനക്കാരൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാണിജ്യപരമായ തന്ത്രങ്ങൾ സ്വീകരിക്കപ്പെടുന്നിടത്ത് പല പുസ്തകങ്ങളും വായിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടേണ്ടവയെന്ന് തോന്നുന്നവ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ഒരു തലമുറ ഏറെ ഇണങ്ങിപ്പോയിരുന്ന രീതികൾ മാറി മറിയുമ്പോൾ ഏറെ ബുദ്ധിമുട്ടാവുന്നതും ആ തലമുറ തന്നെയാണ്. അവരെ സംബന്ധിച്ച് പുതുതലമുറ മാറ്റങ്ങൾ വേഗത്തിൽ ആവാഹിക്കുകയും ചെയ്യുന്നു. തലമുറ തലമുറകളായി മാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇത്തരം കാര്യങ്ങൾ. പുസ്തകങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഈ പുസ്തകങ്ങൾ പുതു തലമുറ സമൂഹത്തിലെ വായനയെ ഏറ്റെടുക്കുമ്പോൾ പഴയ തലമുറയ്ക്ക് തങ്ങളുടെ ശൈലിയെ ഉപേക്ഷിക്കാൻ വയ്യാതാവുന്നു. അച്ചടിച്ച പുസ്തകങ്ങളോടുള്ള പഴയ തലമുറയിലെ വായനക്കാരനുള്ള ആർത്തി അവസാനിക്കുന്നില്ലെങ്കിലും ഈ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കാൻ പുതുതലമുറ ശ്രമിക്കുന്നു. വായനയുടെ കാര്യത്തിൽ ഈ പുസ്തകങ്ങൾ പലവിധ സാധ്യതകളാണ് നമുക്ക് തുറന്നു തരുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ കോപ്പികൾ തയ്യാറാക്കുന്നിടത്ത് ഈ പുസ്തകങ്ങൾ വരുന്നതോടുകൂടി ഒരു പുസ്തകം തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നു. അപ്പോഴും ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ ഈ പുസ്തകത്തിൻ്റെ വരവോടെ ക്ലാസ് എടുക്കാനുള്ള രസം നഷ്ടപ്പെട്ടതായി പരാതി പറഞ്ഞേക്കാം. ഈ പുസ്തകങ്ങളുടെ വരവോടെ അറിവിൻ്റെ വിന്യാസം വ്യാപകവൽക്കരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും വിരൽത്തുമ്പിൽ അറിവ് പോലെ തെറ്റിദ്ധരിക്കപ്പെടലുകൾക്കും സാധ്യതകൾ ഏറി വരുന്നു. ലൗകിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പഠന പദ്ധതികളും പഠന മേഖലകളും ഏതേത് പ്രായത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നും തീരുമാനിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ചാനലുകൾ ടിവിയിൽ വീടുകളിലെ അകത്തളത്തിൽ ലഭിക്കുന്നതുപോലെ വൈവിധ്യമാർന്ന ഇൻ്റർനെറ്റ് സൈറ്റുകളും സമൂഹത്തിലെ കുട്ടികളെ അപകടകരമായ ഗണിയിൽപ്പെടുത്തുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുന്നതല്ല.
മാ പ്രസിദ്ധീകരണങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നവർ മാ സീരിയലുകളിലേക്ക് വഴിമാറുകയാണ് ഉണ്ടായത്. കരച്ചിലും സെന്റിമെന്റിസും ഒക്കെയായി പരിധിക്കപ്പുറം വ്യക്തിത്വങ്ങളെ സ്വാധീനിച്ച് ശരിയേത് തെറ്റേത് എന്ന് അറിയാതെ വഴിയാധാരമാക്കുന്നു എന്നതാണ് മാ പ്രസിദ്ധീകരണങ്ങളും മാ സീരിയലുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസിദ്ധീകരണങ്ങളും സീരിയലുകളൊക്കെ അപ്പോഴും നിരുത്സാഹപ്പെടുത്തേണ്ടതായി വരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ കൈവശം മുഴുവൻ സമയവും എത്തിപ്പെട്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനത്തോടെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഏതു തരം പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ വരുത്തിവെക്കുക എന്നതും ആകാംക്ഷ ഉണ്ടാക്കേണ്ട കാര്യം തന്നെയാണ്. ചുരുക്കത്തിൽ ഈ പുസ്തകങ്ങളായാലും ഏതു തരം സംവിധാനങ്ങളായാലും അവയെല്ലാം ചിട്ടയായി വ്യക്തിത്വത്തിനും സമൂഹമേന്മയ്ക്കും കോട്ടം തട്ടാത്ത വിധം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കമ്പ്യൂട്ടറിലും മൊബൈലിലും ടിവിയിലും അത്യാവശ്യം കുറഞ്ഞ സമയം നോക്കുകയാണെങ്കിൽ കണ്ണിന് മാത്രമല്ല മനസ്സിനും ശരീരത്തിനും പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മാനസിക പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവുന്നതാണ്. കമ്പ്യൂട്ടറിലെയും മൊബൈലിലെയും നല്ല വശം ഉൾക്കൊള്ളാത്ത വീഡിയോകൾ തുടരെ തുടരെ കാണുന്നത് കൊണ്ട് ഉണ്ടായേക്കാവുന്ന സ്വഭാവ രൂപീകരണം വരുംകാലങ്ങളിലെ തലമുറയെ അഭിമുഖീകരിച്ചേക്കാവുന്ന വലിയ വിഷയങ്ങളാകാനും മതി. എന്നിരുന്നാൽ കൂടിയും ഈ പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹമായ മാറ്റങ്ങളാണ് വഴിതെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.